ഇന്ന് രാവിലെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ ഞാൻ കണ്ടത്. ഒന്ന് കണ്ടുനോക്കാം. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ അറിയാതെ മറ്റൊരാൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സ്റ്റോറീസും മെസ്സേജുകൾ വായിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇനി തോന്നിയിട്ടില്ലെങ്കിലും ഞാൻ ഇനി മെൻഷൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോകണം. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേർ യു ആർ ലോഗ്ഡ് ഇൻ എന്ന് സെർച്ച് ചെയ്യുക. അതായത് എന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ടിന്റെ മേളിൽ ക്ലിക്ക് ചെയ്താൽ ഈ അക്കൗണ്ട് ഏതൊക്കെ ഡിവൈസുകളിൽ ലോഗിൻ ആയിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ചെക്ക് ചെയ്തു. സത്യം പറഞ്ഞാൽ ഒരു അപകടം അവിടെ പതിയിരിപ്പുണ്ട് എന്നുള്ളത് എനിക്ക് അപ്പോഴും മനസ്സിലായത്. കാരണം എനിക്ക് ആകെ ഒരേ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ, പക്ഷേ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്തിരിക്കുന്ന രണ്ട് ഫോണിൽ നിന്നാണെന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായത്. ഒരെണ്ണം എൻ്റേതാണ്, മറ്റ് ഡിവൈസിൻ്റെ ലൊക്കേഷൻ കാണിച്ചത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര എന്ന സ്ഥലത്താണ്. ഞാനപ്പോൾ തന്നെ അത് ലോഗൗട്ട് ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും എല്ലാത്തിൻ്റെയും പാസ്വേഡുകൾ ഞാൻ ചേഞ്ച് ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഡിവൈസ് ഇന്ന് വെളുപ്പിന്, ഇന്ന് വെച്ചാൽ ഇന്ന് 26-ാം തീയതിയാണ്, ഇന്ന് വെളുപ്പിന് 2:30, 4:00, 12:30, 11:30 ഒക്കെ ആയിട്ട് പലപ്പോഴായിട്ട് ഇത് ഓൺലൈനിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആക്റ്റീവായിരുന്നു. അതുകൊണ്ട് ആർക്കെങ്കിലും ഇതിൽ നിന്ന് ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഏതിലാണെങ്കിലും മെസ്സേജുകൾ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ചാറ്റുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടെ. പക്ഷേ ഇനി എന്തായാലും സേഫ് ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു, കാരണം പാസ്വേഡ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ആ ഡിവൈസിൽ ഞാൻ ലോഗൗട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മെസ്സേജുകൾ വന്നിട്ടുണ്ടോ, ആ സമയങ്ങളിൽ മെസ്സേജുകൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ എന്തെങ്കിലും മെസ്സേജുകളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദയവു ചെയ്ത് അതെല്ലാം ഇഗ്നോർ ചെയ്യണം. സൈബറിലൊന്ന് ഇൻഫോം ചെയ്തിട്ടുണ്ട്, എനിക്കറിയാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, അദ്ദേഹത്തോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിന് മോണിറ്റർ ചെയ്യപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് പോലെ ഈ സ്റ്റെപ്പുകൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഒരുപക്ഷേ നമുക്കത് ഉപകാരപ്പെട്ടേക്കാം.